പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. സഭാ നടപടികൾ ആരംഭിച്ചു അല്ലേ? എങ്ങനെ പോകുന്നു സഭ? കണ്ടെത്തി അർഹരായവർക്ക് വിതരണം ചെയ്തതിന് സർക്കാർ എന്തൊക്കെ നടപടികളാണ്? അനർഹർ സ്വമേധയാ സറണ്ടർ ചെയ്തതും ഓപ്പറേഷൻ യെല്ലോ ഉൾപ്പെടെയുള്ള പരിശോധനാ നടപടികളിലൂടെ ചോദ്യോത്തരവേള ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നിയമസഭയെ ഇന്നിപ്പോൾ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണമാണ്. അതായത് സംസ്ഥാന സർക്കാർ മദ്യനയം പുതുക്കാൻ പോകുന്നു, അത് ബാർക്കോയ്ക്ക് ഇടയാക്കുന്ന സംഭവമായി മാറിയിരിക്കുന്നു എന്ന വിഷയം നിയമസഭ തുടങ്ങും മുൻപേ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ആ വിഷയം ഇന്നിപ്പോൾ നിയമസഭയ്ക്കുള്ളിലേക്ക് വരികയാണ്. അതായത് പ്രതിപക്ഷത്ത് നിന്ന് റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചോദ്യോത്തരവേള കഴിഞ്ഞ് ആദ്യം സാമാജികരുടെ ഫോട്ടോ സെഷനാണ്, അത് കഴിഞ്ഞിട്ട് ശൂന്യവേളയിലാണ് പ്രതിപക്ഷം ഈ വിഷയം കൊണ്ടുവരുന്നത്. സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടെയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് വരുന്നത്. കാരണം നിയമസഭ തുടങ്ങും മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വിജിലൻസിന് കത്ത് നൽകിയിട്ടുണ്ട്. അതായത് ബാർ കോഴയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്. മദ്യനയം തിരുത്താനുള്ള തീരുമാനം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനൊരു ആലോചന നടന്നിട്ടില്ല എന്ന് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും എല്ലാം വിശദീകരിക്കുമ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ടൂറിസം KTDC ഡയറക്ടർ MD നേതൃത്വത്തിൽ ഒരു ഓൺലൈൻ യോഗം ചേരുകയും അതെല്ലാം ഈ മദ്യനയം തിരുത്തുന്നതിൻ്റെ ഭാഗമാണ്. അതായത് ബാർ ഉടമകളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ പ്രത്യേകിച്ചും ഈ ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹി അനിമോൻ്റെ ശബ്ദസന്ദേശത്തിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇത് പിന്നീട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണപ്പിരിവിനാണെന്ന് വിശദീകരിച്ചെങ്കിലും സർക്കാരിനെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്നത് തന്നെയായി. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാനാണ്. കാരണം UDF ഭരണകാലത്ത് KM Manikku എതിരെ ഉണ്ടായ ആരോപണത്തിന് സമാനമായ രീതിയിലുള്ള ക്രമക്കേടുകൾ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നതാണ്. ഡ്രൈഡേ ഒഴിവാക്കുന്നതിനും ഒപ്പം തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി നൽകുന്നതിനുമുള്ള ഒരു നയഭേദഗതിയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഒരു നയഭേദഗതി കൊണ്ടുവരുന്നതിന് വലിയ തോതിലുള്ള കോഴ ഒഴുക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പും എല്ലാം നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇക്കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ സഭ തുടങ്ങും മുൻപേ കത്ത് നൽകി എന്നതിൻ്റെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. സഭയ്ക്കകത്ത് ഈ വിഷയം എത്രത്തോളം വലിയ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ്. ഏതായാലും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം അനിമോൻ്റെ ശബ്ദ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് വിജിലൻസ് എൻക്വയറിയാണ് അല്ലെങ്കിൽ ജുഡീഷ്യൽ എൻക്വയറിയാണ്. ആ നിലയിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യതയുമില്ല. കാരണം ഇതൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടില്ല. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനൊരു നയഭേദഗതിക്കുള്ള നീക്കങ്ങൾ നടന്നിട്ടില്ല എന്ന വിശദീകരണങ്ങൾ നേരത്തെ തന്നെ മന്ത്രിമാർ വിശദീകരിച്ചെങ്കിലും അതുകൊണ്ടൊന്നും തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അത് അനിമോൻ്റെ ശബ്ദരേഖയാണ് ഇതിനെല്ലാം തുടക്കം. പക്ഷേ അനിമോൻ തന്നെ പിന്നീട് ഇക്കാര്യങ്ങൾ നിഷേധിച്ച സാഹചര്യത്തിൽ അതിൽ പിടിച്ചു നിൽക്കാനായിരിക്കും സർക്കാരിൻ്റെ നീക്കം.